എൻ്റെ ചാനലിനെ ഫ്രീലി സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ആ റെഡ് കളറിൻ്റെ സബ്സ്ക്രൈബ് ബട്ടനെ ക്ലിക്ക് ചെയ്യുക. പിന്നെ അടുത്ത് തന്നെ ഒരു ബെൽ ബട്ടനും വരും, അതിനെയും ക്ലിക്ക് ചെയ്യണം. അപ്പോൾ എൻ്റെ വരാൻ പോകുന്ന ഇൻട്രസ്റ്റിംഗ് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഏറ്റവും അധികം കാണാൻ പറ്റും. ഹേ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഒരു മേക്കപ്പ് ട്യൂട്ടോറിയൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. എൻ്റെ ഫെയർവെൽ ഫംഗ്ഷനിൽ ഞാൻ അങ്ങനെ മേക്കപ്പ് ചെയ്ത് തരുന്നത്, അതിനെക്കുറിച്ചുള്ള വീഡിയോയാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ മേക്കപ്പ് ലുക്കാണ് ഞാൻ ക്രിയേറ്റ് ചെയ്ത് തരുന്നത്. എൻ്റെ ഫെയർവെൽ ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് ഇപ്പോൾ കുറച്ച് ദിവസമായി. ആ സമയത്ത് എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല, കാരണം എൻ്റെ എക്സാംസ് നടക്കുമായിരുന്നു. അപ്പോൾ നമുക്ക് വേഗം തന്നെ നോക്കാം ഞാൻ ഈ മേക്കപ്പ് ലുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്തതെന്ന്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. അപ്പോൾ ആദ്യം ഞാൻ ഇവിടെ എൻ്റെ സ്കിൻ കെയർ റൂട്ടീനിൽ ഫേസ് വാഷും ടോണിങ്ങും ചെയ്തതിന് ശേഷം ഇവിടെ ലിപ്പാം അപ്ലൈ ചെയ്യണം. അതിനുശേഷം ഞാൻ ഇവിടെ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യണം. ഇവിടെ ഞാൻ അരോമ മാജിക്കിൻ്റെ സ്കിൻ ലൈറ്റനിങ് ജെല്ലാണ് യൂസ് ചെയ്യണേ. അപ്പോൾ ഇത് നന്നായിട്ട് മുഖത്തും കഴുത്തിലേക്കും അപ്ലൈ ചെയ്യുക. ഇത് നമ്മൾ സ്കിൻ കെയർ റൂട്ടീൻ്റെ ഒരു മെയിൻ ഭാഗമാണ്, ഇതിനെ സ്കിപ്പ് ചെയ്യരുത്. അതിനുശേഷം ഒരു 10 സെക്കൻഡ് ഗ്യാപ്പ് കൊടുത്തിട്ട് ഞാൻ ഇവിടെ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യണം. ഇവിടെ ഞാൻ ഓൾ ടൈം ഫേവറേറ്റ് എൻ്റെ ന്യൂട്രജീനയുടെ സൺസ്ക്രീനാണ് ഞാൻ അപ്ലൈ ചെയ്യണേ. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, മുഖത്തും ചെവിയിലും കഴുത്തും പിന്നെ എവിടം വരെയാണ് എൻ്റെ നെക്ക് ലൈൻ എന്ന് ചോദിച്ചാൽ അവിടെ ഫുൾ ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഇതിനെ മസാജ് ചെയ്യാതെ ഇതുപോലെ സ്പ്രെഡ് ആക്കി കൊടുക്കുക, എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പരത്തി കൊടുക്കുക. നമ്മൾ മസാജ് ചെയ്തൊരിക്കുന്ന സൺസ്ക്രീൻ അതിനെ പരത്തി കൊടുക്കുക. ചെവിയിലും എവിടെയൊക്കെയാണോ അപ്ലൈ ചെയ്തേക്കണം അവിടെയൊക്കെ നന്നായിട്ട് ഇങ്ങനെ പരത്തി കൊടുത്താൽ മതി. കുറച്ച് കഴിയുമ്പോഴത്തേക്കോ തന്നെത്താനേ സ്കിന്നിൽ അബ്സോർവ് ആയിക്കോളൂ. സൺസ്ക്രീൻ സണ്ണിൻ്റെ ഹാംഫുൾ റേസ് നമ്മൾ രക്ഷിക്കണേന് ഒപ്പം തന്നെ നമ്മുടെ മേക്കപ്പിനെ ലോങ് ലാസ്റ്റിംഗ് ആക്കാനും വളരെ യൂസ്ഫുൾ ആണ്. അപ്പം നിങ്ങൾ ഈ സ്റ്റെപ്പും തീർച്ചയായിട്ടും ഫോളോ ചെയ്യണം, സ്കിപ്പ് ചെയ്യരുത്. അപ്പം ഇതുപോലെ സൺസ്ക്രീൻ നന്നായിട്ട് അപ്ലൈ ചെയ്യുക. എവിടെയൊക്കെയാണ് എക്സ്പോസ്ഡ് പാർട്ടെന്ന് വെച്ചാൽ അവിടെയൊക്കെ അപ്ലൈ ചെയ്യുക. സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് 5 മിനിറ്റ് വരെ വെയിറ്റ് ചെയ്തതിന് ശേഷം ഞാൻ ഇവിടെ പ്രൈമർ അപ്ലൈ ചെയ്യാണ്. പ്രൈമറിന് വേണ്ടി ഞാൻ ഇവിടെ ലാക്മെ അബ്സലൂട്ട് ബ്ലർ പെർഫെക്ട് പ്രൈമറാണ് യൂസ് ചെയ്യണേ. ഈ പ്രൈമർ എനിക്ക് ഇഷ്ടമായി, കാരണം മുഴുവൻ ദിവസം മേക്കപ്പ് നിൽക്കാനായിട്ട് ഈ പ്രൈമർ നല്ല യൂസ്ഫുൾ ആണ്, എനിക്ക് ഇഷ്ടമായി. അതുമല്ല ഫൗണ്ടേഷൻ അല്ലെങ്കിൽ ബിബി ക്രീം നമ്മൾ ഇത് കഴിഞ്ഞ് അപ്ലൈ ചെയ്യണമെങ്കിൽ അത് നന്നായിട്ട് സ്പ്രെഡ് ആവുകയും ചെയ്യും. പ്രൈമർ അപ്ലൈ ചെയ്തു. ഇനി ഞാൻ ഇവിടെ ബിബി ക്രീം അപ്ലൈ ചെയ്യണം. ബിബി ക്രീമോ ഫൗണ്ടേഷനോ സി സി ക്രീമോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാനിവിടെ ഗാർണിയറിൻ്റെ ബിബി ക്രീമാണ് യൂസ് ചെയ്യണേ. റീസെൻ്റ്ലി എനിക്ക് ഈ ബിബി ക്രീം ഭയങ്കര ഇഷ്ടമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ ഭയങ്കര വെളുത്തും ഇങ്ങനെ ഭൂതം പോലെ ആയിട്ട് ഇരിക്കില്ല, നോർമലായിട്ടാണ് ഇരിക്കുള്ളൂ. സ്കിൻ നല്ല ഭംഗി ഉണ്ടാവാറുണ്ട്. അതുപോലെ അത്യാവശ്യം കവറേജ് ഇത് തന്നെ ഉണ്ട്. നമുക്ക് ചെറുതായിട്ടുള്ള പിമ്പിൾ മാർക്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് നന്നായിട്ട് കവർ ചെയ്യും, എടുത്ത് കാണിക്കില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇതിൻ്റെ കവറേജ് നല്ലതായിട്ടാണ് തോന്നിയേക്കണം. നല്ലൊരു മീഡിയം കവറേജ് ആണ് തന്നെ. പിന്നെ നന്നായിട്ട് സ്പ്രെഡും ആവും. അതാണ് എന്നാൽ ഇങ്ങനെ ചിലയിടത്തൊക്കെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കില്ല, അങ്ങനത്തെ ഒരു ഫീലിംഗ് ഒന്നുമില്ല. നന്നായിട്ട് സ്പ്രെഡും. അപ്പോൾ ഒരു ഫ്ലാറ്റ് ബ്രഷ് യൂസ് ചെയ്തിട്ട് ഇത് നന്നായിട്ട് ഞാൻ മുഖത്തും പിന്നെ കഴുത്തുള്ളിടത്തൊക്കെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്യാണ്. അപ്പോൾ അപ്ലൈ ചെയ്യുമ്പോൾ ഇതുപോലെ ഡോട്ട് ഡോട്ട് ആയിട്ട് മുഖത്തിലും കഴുത്തിലേക്കും ഡോട്ട് ഡോട്ട് ആയിട്ട് അപ്ലൈ ചെയ്യുക. എന്നിട്ട് ഇങ്ങനെ ഒരു ഫ്ലാറ്റ് ബ്രഷോ അല്ലെങ്കിൽ ബ്യൂട്ടി ബ്ലെൻഡർ ഉപയോഗിച്ചിട്ട് നിങ്ങൾ ഇതിനെ സ്പ്രെഡ് ചെയ്യുക. മുഖത്ത് അപ്ലൈ ചെയ്യുമ്പോൾ കഴുത്തിൽ അപ്ലൈ ചെയ്യാൻ മറക്കരുത്, അതുപോലെ തന്നെ ചെവിയിലും അപ്ലൈ ചെയ്യാൻ മറക്കരുത്. കാരണം ഈ 3 സ്ഥലങ്ങളും മുഖവും കഴുത്തും ചെവിയും നമ്മുടെ ഒരേ നേരമായിട്ട് ഇരിക്കണം, അപ്പോഴേ മേക്കപ്പിന് ഒരു ഭംഗി ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ആയിട്ട് തോന്നും. അതിനുശേഷം ഞാൻ എൻ്റെ ചുണ്ടിൻ്റെ ചുറ്റും കൺസിലർ അപ്ലൈ ചെയ്യാണ്. കൺസിലർ എന്തിനു അപ്ലൈ ചെയ്യണമെന്ന് ചോദിച്ചാൽ മേക്കപ്പ് ഇപ്പം ചെയ്യണ പോലെയല്ല, കുറച്ച് കഴിയുമ്പോൾ ഉണ്ടാവും ആ ഭാഗത്തൊക്കെ നമ്മൾ ഇരുണ്ടിരിക്കും. അപ്പം അതില്ലാണ്ടിരിക്കാനാണ് ഞാൻ ഇവിടെ കൺസിലർ അപ്ലൈ ചെയ്യണേ. അതുമല്ല കൺസിലർ നമ്മുടെ ചുണ്ടിൻ്റെ ചുറ്റും അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്ന ലിപ്സ്റ്റിക്ക് നല്ലോണം എടുത്ത് കാണിക്കും, നല്ല ഭംഗിയുണ്ടാവും. ആദ്യം എനിക്ക് വേണ്ടാന്ന് തോന്നി, പക്ഷെ പിന്നെ എനിക്ക് തോന്നി എനിക്ക് ചെറുതായിട്ട് ഡാർക്ക് സർക്കിൾ തോന്നുന്നുണ്ട് കണ്ണുമ്മ. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇവിടെ എന്ന് പറഞ്ഞാൽ കണ്ണിൻ്റെ ചുറ്റവും കൺസിലർ അപ്ലൈ ചെയ്തത്. അപ്പം ഇത് ബ്ലെൻഡ് ചെയ്യാനായിട്ട് ഞാൻ 5 മിനിറ്റ് വരെ ബ്യൂട്ടി ബ്ലെൻഡർ വെള്ളത്തിൽ മുക്കി വച്ചതിന് ശേഷമാണ് ബ്ലെൻഡ് ചെയ്യണേ. അപ്പം എന്നാലേ നമുക്കത് ശരിക്കും ബ്ലെൻഡ് ആവുള്ളൂ, അല്ലെങ്കിൽ ഒരു വര വര പോലെയൊക്കെ ഇരിക്കും, നല്ല പാച്ചസ് ഉണ്ടാവും, അപ്പോൾ അത് ഭംഗി ഉണ്ടാവും. അപ്പം ബ്യൂട്ടി ബ്ലെൻഡറായി യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങളത് 5 മിനിറ്റ് വെള്ളത്തിൽ മുക്കി വെച്ചിട്ട് പിഴിഞ്ഞിട്ട് അത് അപ്ലൈ ചെയ്യുക. അതിനുശേഷം ഞാൻ ഇവിടെ മേബ്ലിൻ കോമ്പാക്ട് പൗഡർ വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്യണം. ഞാൻ അപ്ലൈ ചെയ്ത ഫൗണ്ടേഷനും പിന്നെ കൺസീലറും കോമ്പാക്ട് പൗഡർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നേരം കഴിഞ്ഞ് വീണ്ടും വീണ്ടും ഇങ്ങനെ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കണം. അത് ചെയ്യാൻ എനിക്ക് നല്ല മടിയാണ്, അതുകൊണ്ട് ഞാൻ ഇവിടെ ഞാൻ തന്നെ ഉണ്ടാക്കിയ ലൂസ് പൗഡറാണ് ഇവിടെ അപ്ലൈ ചെയ്യണേ. ഇതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നേക്കാം. അപ്പം നിങ്ങൾ ചെക്ക് ചെയ്യാൻ മറക്കണ്ട. അപ്പം അത് വെച്ചിട്ട് ഞാൻ മുഖത്തും കഴുത്തും നന്നായിട്ട് അപ്ലൈ ചെയ്യണം, കാരണം ഇത് മുഴുവൻ ദിവസം നമ്മുടെ മുഖം അങ്ങനെ തന്നെ ഇരിക്കും, ഒരു മാറ്റം ഉണ്ടാകും. അതിനുശേഷം മുഖത്തിന് ഒരു ഷേപ്പ് കൊടുക്കാൻ പിന്നെ മുഖം സ്ലിം ആയിട്ട് തോന്നിക്കാൻ ഞാൻ ഇവിടെ കോൺട്രിങ് ചെയ്യണം. കോൺട്രിങ്ങിന് ഞാൻ ഇവിടെ എൻ വൈബയുടെ കോൺട്രിങ് സ്റ്റിക്കാണ് യൂസ് ചെയ്യണത്.
നല്ല കവളും പിന്നെ ഡബിൾ ചിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് നല്ല സ്ലിം ആയിട്ടിരിക്കും, ഫേസ് നല്ലൊരു ഷേപ്പും കിട്ടും. അതിനുശേഷം സിവാനയുടെ ഐലാഷ് പാലറ്റിൽ നിന്ന് ഞാനൊരു ബ്രൗൺ കളറിൻ്റെ ഐ ഷാഡോ എടുത്തിട്ട് എൻ്റെ ക്രീസ് ലൈൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ണടയ്ക്കുമ്പോൾ ആയിട്ട് ഒരു കുഴി വന്ന ലൈനില്ലേ, അവിടെ അപ്ലൈ ചെയ്യണം. അപ്പോൾ കണ്ണ് നല്ല ഡീപ്പായിട്ടും വലുതായിട്ടും തോന്നിക്കും. പിന്നെ ഒരു ഗോൾഡൻ ആയിട്ടുള്ള ഹൈലൈറ്റ് കളർ എടുത്തിട്ട് ഞാൻ എൻ്റെ ഐലൈനർ അപ്ലൈ ചെയ്യില്ലേ അവിടെയിട്ട് ഞാനിത് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. കാരണം നമ്മുടെ ഐലൈനറും കൺമേഷനും നല്ലതായിട്ട് എടുത്ത് കാണിക്കും, നല്ല ഡാർക്ക് കളറായിട്ട് കാണിക്കും. ഫൈനലി ഞാനൊരു കോപ്പർ കളർ എടുത്തിട്ട് എൻ്റെ കണ്ണിൻ്റെ അറ്റ ഭാഗങ്ങളിൽ അപ്ലൈ ചെയ്തിട്ട് കോപ്പറും ഗോൾഡും കൂടെ ബ്രഷ് വെച്ച് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം കണ്ണെഴുതാൻ വേണ്ടി ഞാനിവിടെ യൂസ് ചെയ്യുന്നത് സ്റ്റേ കർക്കിയുടെ കാജലാണ്. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. എപ്പോൾ ഓഫർ വരുമോ അപ്പോൾ ഞാനിത് വാങ്ങും. എന്തോ ബൈ 3 get 3 അങ്ങനെയൊക്കെ കിട്ടാറുണ്ട്. അപ്പോൾ ആ സമയം നോക്കി ഞാൻ വേഗം വാങ്ങിച്ചു വെക്കും. എന്നിട്ട് ഇങ്ങനെ ഡാർക്കായിട്ട് കൺമഷൻ അപ്ലൈ ചെയ്തിട്ട് വിരൽ ഉപയോഗിച്ച് ഇങ്ങനെ സ്മജ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ലൊരു നാച്ചുറൽ ആയിട്ടുള്ള ഭംഗി നമ്മുടെ കണ്ണുകൾക്ക് കിട്ടും. ഗൈസ് നിങ്ങൾ ഈ ടെക്നിക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. ഐ എം ഷുവർ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. എന്നിട്ട് കണ്ണുകളുടെ ഇന്നർ കോർണേഴ്സിൽ ഇതുപോലെ അപ്ലൈ ചെയ്യുക. അതിനുശേഷം ഇങ്ങനെ കണ്ണ് സ്ട്രെച്ച് ചെയ്തിട്ട് മുകളിലത്തെ ഐലിഡിൽ അപ്ലൈ ചെയ്യുക. നിങ്ങൾ നല്ല സാവധാനമായിട്ട് ക്ഷമയോടെ വേണം ഇത് അപ്ലൈ ചെയ്യാൻ. പതുക്കെ പതുക്കെ ചെയ്താൽ മതി. അത് ചെയ്ത് ഇത് പ്രാക്ടീസ് ആകുമ്പോൾ തന്നെത്താൻ സ്പീഡ് കൂടിക്കോളും. എന്നിട്ട് ഞാൻ ഇവിടെ കണ്ണിൻ്റെ നടുഭാഗം മുതൽ കണ്ണിൻ്റെ പുറത്തുള്ള അറ്റം വരെ ഞാൻ ഇങ്ങനെ കൺമഷ് ജസ്റ്റ് അപ്ലൈ ചെയ്യണം. എന്താണെന്ന് വെച്ചാൽ ഇത് കഴിഞ്ഞ് ഞാൻ ഐലൈനർ അപ്ലൈ ചെയ്യില്ല, അപ്പം എനിക്ക് സുഖമായിട്ട് അപ്ലൈ ചെയ്യും. അപ്പോൾ ഐലൈനർ അപ്ലൈ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ ഈ ടെക്നിക്ക് യൂസ് ചെയ്താൽ മതി. ആദ്യം കൺമഷ് അപ്ലൈ ചെയ്തിട്ട് ഐലൈനർ അതിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖമായിട്ട് ഐലൈനർ അതിൻ്റെ മുകളിൽ കവർ ചെയ്യാൻ പറ്റും. ഐ ലൈനറിന് വേണ്ടി ഞാൻ ഇവിടെ മേബിലിൻ്റെ ജെൽ ലൈനർ യൂസ് ചെയ്യണം. ഗൈസ് ഐ ജസ്റ്റ് ലവ് ഇറ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പം ഈ ജെൽ ലൈനർ. പിന്നെ മസ്കാര അപ്ലൈ ചെയ്യാണ്ട് ഒരിക്കലും ഐ മേക്കപ്പ് കംപ്ലീറ്റ് ആവില്ല. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും മസ്കാര അപ്ലൈ ചെയ്യുക. കൺമഷ് എഴുതിയില്ലെങ്കിലും വേണ്ടില്ല, പക്ഷെ എന്തായാലും നിങ്ങൾ മസ്കാര അപ്ലൈ ചെയ്തിരിക്കണം. ഞാനിവിടെ മേബിലിൻ്റെ മസ്കാരമാണ് യൂസ് ചെയ്യണത്. എനിക്കിത് ഇഷ്ടമാണ്, കാരണം ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ലാഷസ് വെക്കേണ്ട ആവശ്യമൊന്നും വരാറില്ല. ഇത് വെച്ച് തന്നെ നാച്ചുറൽ ലുക്ക് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയതാണ്. ഞാൻ ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇത് ഞാൻ വേഗം തന്നെ മാറ്റും, കാരണം എൻ്റെ മമ്മിക്ക് അത്ര ഇഷ്ടമായില്ല അതുകൊണ്ട്. അപ്പം ഞാൻ ഇവിടെ ബ്ലഷ് അപ്ലൈ ചെയ്യണം. ഇവിടെ വെറ്റൻ വൈൽഡിൻ്റെ പീച്ച് കളറായിട്ടുള്ള ഒരു ബ്ലഷാണ് ഞാൻ അപ്ലൈ ചെയ്യണത്. ജസ്റ്റ് കുറച്ച് എടുക്കുക, എന്നിട്ട് പതുക്കെ പതുക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഞാൻ ഇവിടെ എൻ്റെ ഐബ്രോ ഫില്ല് ചെയ്യണം. ഐബ്രോയിന് വേണ്ടി ഞാൻ ഇവിടെ മേബിലിൻ്റെ ഐബ്രോ പെൻസിലായി യൂസ് ചെയ്യണം. കുഴപ്പമില്ല, ഞാൻ പ്രതീക്ഷയിൽ അത്രയൊന്നും ഇല്ലെങ്കിലും, പക്ഷെ കുഴപ്പമില്ല, കുറച്ച് എഫേർട്ട് കൊടുക്കണം, അപ്പോഴേ ഇത് നന്നായിട്ട് ഐബ്രോയിൽ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ കുറേ തവണ ഇങ്ങനെ ചെയ്തതിന് ശേഷമാണ് ഒരു കളർ നമുക്ക് കിട്ടണത് ഐബ്രോയിന്. അപ്പോൾ ഇതുപോലെ കുറേ പ്രാവശ്യം ഞാൻ ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ഇത് ഒരു ഭാഗമാണ് ഈ പെൻസിലിൻ്റെ. പിന്നെ ഇത് തുറന്നിട്ട് അപ്പുറത്ത് ഒരു ഭാഗമുണ്ട്, അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പൗഡർ പോലത്തെ ഒരു സാധനം വരും ഈ ഇതിൻ്റെ മോനയുടെ അറ്റത്ത്. അപ്പോൾ അതിങ്ങനെ നമ്മുടെ ഐബ്രോയിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ അപ്ലൈ ചെയ്യുക, അങ്ങനെയൊക്കെയാണ്. അപ്പം ഞാൻ ഇവിടെ ഫേസ് ഹൈലൈറ്റ് ചെയ്യണം. അതിനുവേണ്ടി ആ ഒരു ഗോൾഡൻ ഹൈലൈറ്ററാണ് യൂസ് ചെയ്യണത്. എൻ്റെ ഐ ഷാഡോ പാലറ്റിൽ നിന്ന് തന്നെയാണ് അത് എടുത്തേക്കുന്നത്. ഈ ഐ ഷാഡോ പാലറ്റ് വെച്ച് ഞാൻ കുറേ സംഭവങ്ങൾ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കണ്ടില്ലേ. അപ്പം ഇങ്ങനെ നിങ്ങളടുത്ത് ഫാൻ ബ്രഷ് ഇല്ലെങ്കിൽ നിങ്ങൾ ഇതുപോലെ ബ്രഷ് സ്പ്രെഡ് ചെയ്തിട്ട് ചെയ്താൽ മതി. അപ്പോൾ ചീക്ക് ബോൺസിലും നോസ് ബ്രിഡ്ജിലും ക്യൂപിഡ്സ് പോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചുണ്ടുകളുടെ ഇടയിലുള്ള കുഴിയിൽ അവിടെ അപ്ലൈ ചെയ്യുക. ഐബ്രോയിൻ്റെ അടിയിലുള്ള എല്ലിൻ്റെ ആ ഭാഗത്ത് അപ്ലൈ ചെയ്യുക. അപ്പോൾ ഐബ്രോ നമ്മൾ ചെയ്തത് നന്നായിട്ട് എടുത്ത് കാണിക്കും, നല്ല ഫേസിൽ ഹൈലൈറ്റിംഗ് ഉണ്ടാവും. പിന്നെ ഇങ്ങനെ നെറ്റിയുടെ ഇങ്ങനെ നടുഭാഗത്ത് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ചിന്നിലും അപ്ലൈ ചെയ്യാം. അതിനുശേഷം ഞാൻ അവിടെ എൻ്റെ ലിപ്സ്റ്റിക്ക് ചേഞ്ച് ചെയ്തു, എന്നിട്ട് മമ്മി സെലക്ട് ചെയ്ത് തന്ന കളറാണിത്. അപ്പം കുഴപ്പമില്ല, എനിക്ക് നന്നായി, അതിലും കൂടുതൽ എനിക്കിത് ഇഷ്ടമായി. അത് ഭയങ്കര ചുമപ്പ് ചുമപ്പായി പോകുന്നുണ്ട്, എൻ്റെ സാരിയും ചുമപ്പ് ലിപ്സ്റ്റിക്കും ചുമപ്പും അതുകൊണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ മേബിലിൻ്റെയാണ് യൂസ് ചെയ്യണത് ലിപ്സ്റ്റിക്ക്. ആൻഡ് ഗൈസ് ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ലിപ് ബാം അപ്ലൈ ചെയ്തിരുന്നു ഞാൻ വീണ്ടും. പിന്നെ ഗൈസ് ഈ വീഡിയോയിൽ യൂസ് ചെയ്തിരിക്കുന്ന എല്ലാ പ്രൊഡക്ട്സും ലിങ്ക് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തരും. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ നിന്ന് പോയി വാങ്ങിച്ചോളൂ. എന്നിട്ട് എൻ്റെ ക്യൂപിഡ്സ് പോയിൽ വീണ്ടും ഹൈലൈറ്റും ചെയ്തു. അതിനുശേഷം ഞാൻ തന്നെ ഉണ്ടാക്കിയ ഒരു ബ്രോച്ച് ഞാൻ സാരിമ്മ പിൻ ചെയ്തു. എന്നിട്ട് ഇവിടെ കമ്മലിട്ട് കഴിഞ്ഞു. ഞാൻ ഇത്രയും വലിയ കമ്മലായതുകൊണ്ട് ഞാൻ മാലയിടില്ല, ഒരു കൈമ വള, പിന്നെ മറ്റേ കൈമ മോതിരം മാത്രമേ ഉള്ളൂ, കാരണം ഓൾറെഡി ഇത്രയും വലിയ ബ്രോച്ച് ഉള്ളതുകൊണ്ട്. ഹെയർ സ്റ്റൈൽ ഞാൻ ഇന്ന് മുടി അഴിച്ചിടുകയാണ് ചെയ്തിരുന്നത്. അപ്പോൾ നോർമലി ഞാൻ പാർട്ടീഷൻ ചെയ്യുന്നതിൻ്റെ ഓപ്പോസിറ്റ് സൈഡായിട്ടാണ് ഞാൻ പാർട്ടീഷൻ ചെയ്തിരുന്നത്. അപ്പോൾ ചീപ്പ് ഉപയോഗിക്കാണ്ട് വേണം നിങ്ങൾ മുടി അഴിച്ചിടുമ്പോൾ ഹെയർ സ്റ്റൈൽ ചെയ്യാൻ. എന്നിട്ട് കൈ കൊണ്ട് റഫ്ലി തന്നെ ഇങ്ങനെ മുടി സെറ്റ് ചെയ്യുക. അപ്പോഴൊരു നാച്ചുറൽ ലുക്കും ഭംഗി ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഇങ്ങനെ ഫ്ലാറ്റായിട്ട് കിടക്കും. അപ്പോൾ സാരി ഉടുക്കുമ്പോൾ നമ്മൾ ലെഫ്റ്റ് ഓർ റൈറ്റ് എവിടെയെന്ന് വെച്ചാൽ മുന്താനി പിൻ ചെയ്യില്ല, അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡായിട്ട് വേണം മുടി അഴിച്ചിടാൻ, അപ്പോഴാണ് ഭംഗി തോന്നുന്നത്.
ഫൈനലി ഒരു പൊട്ട് തൊട്ടിട്ട് എൻ്റെ മേക്കപ്പ് ലുക്ക് ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. സോ ഗൈസ്, ഐ റിയലി ഹോപ്പ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുകയാണ്. എന്നാൽ പ്ലീസ് എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസുമായിട്ട് എൻ്റെ വീഡിയോ ഷെയർ ചെയ്യുക, അവരോട് പ്ലീസ് പറയാം എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാൻ. നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ വീഡിയോ കാണണമെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് പോകരുത്. പിന്നെ അടുത്തുള്ള ബെൽ ബട്ടനെ ക്ലിക്ക് ചെയ്യണം, അപ്പം എൻ്റെ വരാൻ പോകുന്ന ഇൻട്രസ്റ്റിംഗ് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടും, നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് എറ്റാദ്യം കാണാൻ പറ്റും. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.